സർ, തീർച്ചയായിട്ടും പ്രതിസന്ധി ഉണ്ടാക്കില്ല. കേരളത്തിൽ സാമ്പത്തിക ബുദ്ധിമുട്ടിന്റെ പേരിൽ ഒരു പ്രക്രിയയും ഒരു പ്രവർത്തനവും മാറ്റിവെച്ചിട്ടില്ല എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുക. അതേസമയം ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന പ്രതിസന്ധി എന്താ? കേന്ദ്ര ഗവൺമെന്റ് തരേണ്ട പണം കുറച്ചുകൊണ്ടിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇന്നലെ പറയുമ്പോൾ കേന്ദ്ര പദ്ധതികളോട് എന്താ കേരളത്തോടുള്ള സമീപനത്തെ പറ്റി പറഞ്ഞു. നമുക്ക് നൽകേണ്ട പണം, ഞാൻ സ്റ്റേറ്റുകൾ പറയുന്നില്ല, എങ്കിലും ജനസംഖ്യാടിസ്ഥാനത്തിൽ നോക്കുകയാണെങ്കിൽ യു പിക്ക് 17%, യു പിക്ക് 18% ഡിവിസിബിൾ പൂളിൽ നിന്ന് കിട്ടുന്നുണ്ട്. കേരളത്തിന് 3.8% കിട്ടിക്കൊണ്ടിരുന്നത്, 3% കിട്ടേണ്ടത് ഇപ്പോൾ 1.9% കിട്ടുന്നുള്ളൂ. ഏത് കേരളീയന്റെയും, യു ഡി എഫ് ആയിക്കോട്ടെ, എൽ ഡി എഫ് ആയിക്കോട്ടെ, പാർട്ടികളായിക്കോട്ടെ, ഇല്ലാത്തവരായിക്കോട്ടെ, കേരളീയന് കിട്ടേണ്ട പണം, കേരളത്തിന് അർഹമായ പണം കിട്ടുന്നില്ല എന്ന് പറയണ്ടേ? അത് മാത്രമല്ല, സി എസ് എസ് പോലുള്ള പരിപാടികൾ ഇതുപോലെ പറയുന്നു. അപ്പൊ കേരളത്തിന് കിട്ടേണ്ട അർഹമായ പ്രാതിനിധ്യം കിട്ടണം. കേരളത്തിന്റെ വികസനം വന്നു എന്നുള്ളത് കൊണ്ട് കേരളത്തിന് അധികം ആ കാര്യത്തിനൊന്നും പണം തരണ്ടെന്ന് സമീപനം എടുക്കുന്നതിനെ പറ്റിയാ. ഇനി അടുത്ത വർഷങ്ങളിൽ വരുന്ന പ്രശ്നം, ഇവര് കേന്ദ്രം തരുന്ന പണം വീണ്ടും വെട്ടിക്കുറയ്ക്കുന്നതിനെ പറ്റിയാ പറയുന്നത്. ഇപ്പോ അങ്ങയുടെ മണ്ഡലത്തിൽ ഞാനത് പറയുന്നില്ല, ഇപ്പൊ കഴിഞ്ഞ ദിവസം 200 കോടി അല്ലേ അവിടെ ആ വികസനത്തിനായിട്ട് അനുവദിച്ചത്, കിഫ്ബി വഴി അങ്കമാലിയില്. ഞാൻ പറഞ്ഞത് ഇത്തരം കാര്യങ്ങൾ ഈ പണമൊന്നും ഇല്ലാതെ ചെലവാക്കാതെ MLA ഫണ്ടിന്റെ കാര്യം നമുക്ക് പിന്നെ പറയാം. അപ്പൊ ഞാൻ പറഞ്ഞത് പണം എന്ന നിലയിൽ ഏതെങ്കിലും തരത്തിൽ ഇത്രയേറെ കാര്യങ്ങൾ ചെയ്ത ഒരു സർക്കാരുണ്ടോ? കഴിഞ്ഞ 5 വർഷമായാലും ഇപ്പോഴായാലും പണത്തിന്റെ പേരിൽ സാർ ഒരു കാര്യത്തിലും തടസ്സം ഉണ്ടായിട്ടില്ല. ഇവിടെ ചില പത്രങ്ങളിൽ ചില വാർത്തകൾ വന്നു, ഇവിടെ ഹോർട്ടികോർപ്പിന് പൈസ കൊടുത്തില്ല. ഹോർട്ടികോർപ്പിന് ബഡ്ജറ്റ് വെച്ചതിനേക്കാളും അധികം പണം കൊടുക്കാൻ എഴുതിയതിനു ശേഷമാണ് പത്രത്തിൽ വന്നത്. കാരണം സാധാരണഗതിയിൽ കൊടുക്കുന്നതിനേക്കാളും കൂടുതൽ ഈ പ്രതിസന്ധി ഘട്ടത്തിൽ നമ്മൾ എല്ലാ മേഖലയിലും കൊടുത്തിട്ടുണ്ട്. അങ്ങനെ കൊടുക്കുന്ന ഒരു സർക്കാരിന് മുന്നോട്ട് പോകുമ്പോൾ അടുത്ത വർഷങ്ങളിൽ ഉണ്ടാവുന്ന ചില പ്രശ്നങ്ങളെ പറ്റി ചൂണ്ടിക്കാണിച്ചില്ലെങ്കിൽ അപകടമാണ്. ഒരു കാര്യം കൂടി ഞാൻ പറയാം, കടം കയറി കേരളത്തിലെ ജനങ്ങളും കേരളവും നശിച്ചു പോയില്ല എന്ന് ആത്മാർത്ഥമായിട്ട് ഞാൻ പറയുകയാണ്. നിങ്ങൾ ബഹുമാനപ്പെട്ട യൂണിയൻ ഫിനാൻസ് മിനിസ്റ്റർ അവതരിപ്പിച്ചിട്ടുള്ള ബഡ്ജറ്റ് നോക്കണം, എത്രയാണ് ആകെ അവരുടെ ഇപ്പോഴത്തെ കടം? ആകെ ബഡ്ജറ്റിന്റെ ആകെ എക്സ്പെൻഡിച്ചർ 40-45% അല്ലെങ്കിൽ തുകയുടെ നമ്മുടെ ഇരട്ടി 6.4% ഈ വർഷം അവരുടെ 3% നിർത്തണം ഫിസ്കൽ ഡെഫിസിറ്റ് എന്ന് പറയുന്നവർക്ക് 6.4% അവർ പലിശ കൊടുക്കേണ്ടതിന്റെ കടം ആ ബഡ്ജറ്റ് ഒന്ന് എടുത്ത് നോക്കണം. അവരുടെ ആകെ കടത്തിന്റെ തുക ആ ബഡ്ജറ്റ് ഒന്ന് എടുത്ത് നോക്കണം. 39 ലക്ഷത്തിലധികം രൂപ ബഡ്ജറ്റിൽ ചെലവാക്കുന്നതിൽ 18 ലക്ഷത്തോളം രൂപ ആകെ കടത്തിന്റെ ബാധ്യത കിടക്കുകയാണ് കേന്ദ്ര ഗവൺമെന്റിന്. അങ്ങനെ സ്ഥിതി 18 ലക്ഷം കോടി ഞാൻ പറഞ്ഞത്, അങ്ങനൊരവസ്ഥയിലേക്ക് കേരളം പോയിട്ടില്ല.